ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. 55 വർഷങ്ങൾക്ക് ശേഷം ചിലഹട്ടി ഹൽദിബാരി റെയിൽപാത തുറന്നു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച ഇടത് മുന്നേറ്റത്തിന്റെ അലയൊലികൾ തുടരുന്നു. കണ്ണൂർ ഒഴികെയുള്ള കോർപ്പറേഷനുകളിലെ ഭരണം ഉറപ്പിച്ച ഇടത് മുന്നണി. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഹാജരായി. ചോദ്യം ചെയ്യലിന് ഇളവുകൾ ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. സംസ്ഥാനത്ത് ഇന്നലെ 5728 പേർക്ക് കോവിഡ് മുക്തി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 95.21% വർദ്ധിച്ചു. ഐഎസ്എല്ലിൽ ഇന്ന് ഒഡീഷ ബംഗളൂരു എഫ്സിയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം കോവിഡ് മഹാമാരി സമയത്ത് ശക്തമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അയൽക്കാർ ആദ്യം എന്ന നയത്തിന്റെ നെടുംതൂണാണ് ബംഗ്ലാദേശെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ ബംഗ്ലാദേശ് വെർച്വൽ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബംഗ്ലാദേശിലെ ചിലഹട്ടിക്കും ഇന്ത്യയിലെ ഹൽദിബാരിക്കുമിടയിലെ റെയിൽപാത 55 വർഷങ്ങൾക്ക് ശേഷം തുറന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും സംയുക്തമായാണ് പാത തുറന്നു നൽകിയത്. ബംഗ്ലാദേശ് രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ പേരിലുള്ള സ്റ്റാമ്പും ഇരുവരും ചേർന്ന് പുറത്തിറക്കി. ഇന്നലെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടത് മുന്നണിക്ക് വ്യക്തമായ മേൽക്കൈ ലഭിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട് കോർപ്പറേഷനുകളുടെ ഭരണം എൽഡിഎഫ് ഉറപ്പിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ യുഡിഎഫിന് ലഭിച്ചു. ത്രിതല പഞ്ചായത്തുകളിലും എൽഡിഎഫ് ഭൂരിപക്ഷം നേടി. മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് യുഡിഎഫിന് ഭൂരിപക്ഷം നേടാനായത്. മുന്നേറ്റം നടത്തിയ എൻഡിഎ പന്തളം, പാലക്കാട് മുനിസിപ്പാലിറ്റികളിൽ അധികാരത്തിലെത്തി. 10 ജില്ലാ പഞ്ചായത്തുകൾ എൽഡിഎഫിനൊപ്പമായപ്പോൾ 4 ജില്ലാ പഞ്ചായത്തുകൾ മാത്രമാണ് യുഡിഎഫിന് ലഭിച്ചത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച എൽഡിഎഫ് മുന്നേറ്റത്തിന്റെ അലയൊലികൾ കൊച്ചി കോർപ്പറേഷനിലും ദൃശ്യമായി. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യുഡിഎഫിനെ പിന്തള്ളി മുന്നേറാൻ എൽഡിഎഫിന് കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ എൻ സി ജയചന്ദ്രൻ. 74 അംഗ കോർപ്പറേഷനിൽ 34 സീറ്റ് എൽഡിഎഫ് നേടിയപ്പോൾ യുഡിഎഫിന് 35 സീറ്റ് മാത്രമേ ലഭിച്ചുള്ളൂ. 5 സീറ്റുമായി എൻഡിഎ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. 4 വിമതരും ഇക്കുറി ജയിച്ചു കയറി. വിമതരുടെ പിന്തുണ ഉറപ്പിക്കാനായാൽ ഭരണം എൽഡിഎഫിന് ഉറപ്പിക്കാം. അതിനുള്ള ശ്രമത്തിലാണ് മുന്നണി ഇപ്പോൾ. യുഡിഎഫും വിമതരുടെ പിന്തുണ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൊച്ചി കോർപ്പറേഷൻ ആര് ഭരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഇതു സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കമ്മീഷൻ പുറപ്പെടുവിച്ചു. മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളിലെയും അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരെയും ഈ മാസം 28 തെരഞ്ഞെടുക്കും. ത്രിതല പഞ്ചായത്തുകളിലെ അധ്യക്ഷന്മാരുടെയും ഉപാധ്യക്ഷന്മാരുടെയും തെരഞ്ഞെടുപ്പ് 30 നടക്കും. കോൺഗ്രസ് വിമതൻ ഇടതിനൊപ്പം ചേർന്നപ്പോൾ തൃശൂർ കോർപ്പറേഷൻ ഭരണം ഉറപ്പിച്ച് എൽഡിഎഫ്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ഫുട്ബോൾ ചിഹ്നത്തിൽ മത്സരിച്ച് നെട്ടിശ്ശേരിയിൽ വിജയിച്ച കോൺഗ്രസ് വിമതൻ എം കെ വർഗീസ് എൽഡിഎഫിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് തൃശൂർ കോർപ്പറേഷനിൽ ഭരണം ഉറപ്പിക്കാനായത്. 38 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിമത വിജയം. ആകെ 55 ഡിവിഷനുകളുള്ള കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി മരിച്ചതിനാൽ തിരഞ്ഞെടുപ്പ് മാറ്റിവച്ച പുല്ലടി ഒഴികെയുള്ള 54 ഡിവിഷനുകളിൽ 24 എൽഡിഎഫും 23 കോൺഗ്രസും വിജയിച്ചു. ബിജെപി 6 സീറ്റുകളും നേടി. കേവല ഭൂരിപക്ഷമില്ലെങ്കിലും സ്വതന്ത്രനെ കൂടെ കൂട്ടി 25 സീറ്റിലേക്ക് എൽഡിഎഫ് ഭൂരിപക്ഷം ഉയർത്തിയതോടെ കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ എൽഡിഎഫിനായി. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കിയ ബിജെപി സംസ്ഥാന ഘടകത്തിന് ദേശീയ നേതൃത്വത്തിന്റെ അഭിനന്ദനം. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ട്വിറ്ററിലൂടെയാണ് അഭിനന്ദനം അറിയിച്ചത്. കോട്ടയം ജില്ലയിലെ 6 മുനിസിപ്പാലിറ്റികളിൽ 4 ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല. അതേസമയം പാലാ നഗരസഭയിൽ എൽഡിഎഫിനും ഈരാറ്റുപേട്ട നഗരസഭയിൽ യുഡിഎഫിനും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. ജില്ലയിലെ കോട്ടയം, ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ, വൈക്കം നഗരസഭകളിൽ ഒരു മുന്നണിക്കും ഭൂരിപക്ഷമില്ല. 37 വാർഡുകളുള്ള ചങ്ങനാശ്ശേരിയിൽ എൽഡിഎഫ് 16 സീറ്റിലും യുഡിഎഫ് 15 സീറ്റിലും ബിജെപി 3 സീറ്റിലും ജയിച്ചു. ഇവിടെ 2 സ്വതന്ത്രരുടെയും 1 യുഡിഎഫ് റെബലിന്റെയും നിലപാട് നിർണായകമാകും. 52 വാർഡുകളുള്ള കോട്ടയം നഗരസഭയിൽ എൽഡിഎഫ് 22 യുഡിഎഫ് 21 ബിജെപി 8 വിജയിച്ചു. ഇവിടെ സ്വതന്ത്രയായി ജയിച്ച കൌൺസിലറുടെ നിലപാടാകും നിർണായകമാകുക. ഏറ്റുമാനൂർ നഗരസഭയിലെ 35 ഭരണസമിതിയിൽ യുഡിഎഫിന് 13 എൽഡിഎഫിന് 12 ബിജെപിക്ക് 7 സീറ്റുകളുണ്ട്. ഇവിടെ സ്വതന്ത്രം പിന്തുണച്ചാലും ആർക്കും ഭൂരിപക്ഷമാവുകയില്ലാത്തതിനാൽ ബിജെപി ഭരണം നിശ്ചയിക്കും. 26 വൈക്കം നഗരസഭയിൽ യുഡിഎഫിന് 11 എൽഡിഎഫിന് 8 ബിജെപിക്ക് 4 സീറ്റ് ലഭിച്ചു.
ഇവിടെ മൂന്ന് സ്വതന്ത്രരുടെ പിന്തുണ ലഭിച്ചാൽ യു ഡി എഫിന് ഭരണത്തിലെത്താം. എറണാകുളം ജില്ലയിൽ 2020 കൂട്ടായ്മ നാല് പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചു. നിലവിലെ കിഴക്കമ്പലത്തിനു പുറമെ സമീപത്തെ ഐക്യരനാട്, കുന്നത്തുനാട്, മുഴുവന്നൂർ എന്നീ പഞ്ചായത്തുകളിലെ ഭരണമാണ് 2020 പിടിച്ചത്. ഇതിനു പുറമെ ചെല്ലാനം പഞ്ചായത്തിൽ 8 സീറ്റിലും അവർ വിജയിച്ച് നിർണായക ശക്തിയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വളയത്ത് സ്ഥാനാർത്ഥിയുടെ വീടിന്റെ മതിലിന് നേരെ ബോംബെറിഞ്ഞതായി പരാതി. താമരശ്ശേരി കൊട്ടാരക്കോത്ത് ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി. ചേമഞ്ചേരിയിൽ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്ന പരാതിയിൽ കൊയിലാണ്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് കീഴാറ്റൂരിലെ വയൽക്കിളി സംഘടനയുടെ നേതാവ് സുരേഷ് കീഴാറ്റൂരിനും മകനും നേരെ ആക്രമണമുണ്ടായി. ഇരുവരെയും പരിക്കുകളോടെ തളിപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുരേഷിന്റെ ഭാര്യ തളിപ്പറമ്പ് നഗരസഭയിലേക്ക് മത്സരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിന് ഇളവുകൾ ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് 4 പ്രാവശ്യം സി എം രവീന്ദ്രന് നോട്ടീസ് നൽകിയിരുന്നു. അതിനിടെ സി എം രവീന്ദ്രൻ ഇന്ന് കൊച്ചിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ ഹാജരായി. കേരളത്തിൽ ഇന്നലെ 6,185 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5,728 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 27 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചു. കോവിഡ് പ്രതിരോധത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായ കേരളം തുടർന്നും അതീവ ജാഗ്രത പുലർത്തണമെന്ന് സാഹിത്യകാരി കെ പി സുധീര ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. രാഷ്ട്രീയ ഭേദമില്ല, മതദ്വേഷമില്ല, മനുഷ്യൻ മാത്രം അവന്റെ ജീവനും, അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതിജീവനത്തിന്റെ പാതയിലൂടെ നാം വീണ്ടും നീങ്ങേണ്ടതുണ്ട്. ഇപ്പൊ അതാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി അതിന്റെ വിദ്യാഘോഷങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. ഭയവിമുക്തര സമയമായിട്ടില്ല, യഥേഷ്ടം ഇറങ്ങി നടക്കാൻ നേരമായിട്ടില്ല. മറ്റു രാജ്യങ്ങൾക്ക് ഉജ്ജ്വലമായ മാതൃകയായിക്കൊണ്ട് നമ്മൾ നിൽക്കണം. ആന്തരികമായ കരുത്തോടെ, സാമാന്യമായ ഇച്ഛാശക്തിയോടെ മാസ്ക് ധരിച്ച് സാനിറ്റൈസറും സോപ്പും ഒക്കെ ഉപയോഗിച്ച് നന്നായി കൈ കഴുകി സാമൂഹിക അകലം പാലിച്ച് നാം ഈ ഭീകര വൈറസിനെ തോൽപ്പിക്കുക തന്നെ ചെയ്യും. രാജ്യത്തെ കോവിഡ് മുക്തരുടെ എണ്ണം 95 ലക്ഷത്തോടടുക്കുന്നു. 95.21% രോഗമുക്തി നിരക്ക്. രാജ്യത്ത് ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 3.22 ലക്ഷമായി കുറഞ്ഞു. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 7,45,00,000 കടന്നു. 5,24,00,000 പേർ രോഗമുക്തരായി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 170 പോയിന്റ് ഉയർന്ന് 46,834, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 51 പോയിന്റ് ഉയർന്ന് 13,732 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന. പവന് 160 രൂപ കൂടി 37,120, ഗ്രാമിന് 20 രൂപ കൂടി 4,640 രൂപയുമാണ് ഇന്നത്തെ വില. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്നത്തെ മത്സരത്തിൽ ഒഡീഷ ബംഗളൂരു എഫ് സിയെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗോവയ്ക്കെതിരെ എടികെ മോഹൻ ബഗാന് ജയം. ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് തകർച്ചയോടെ തുടക്കം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യയ്ക്ക് തുടക്കത്തിൽ തന്നെ ആദ്യ വിക്കറ്റ് നഷ്ടമായി. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 41 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. പ്രധാന വാർത്തകൾ വീണ്ടും. 55 വർഷങ്ങൾക്ക് ശേഷം ചിലഹട്ടി ഹൽദിബാരി റെയിൽപാത തുറന്നു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച ഇടത് മുന്നേറ്റത്തിന്റെ അലയൊലികൾ തുടരുന്നു. കണ്ണൂർ ഒഴികെയുള്ള കോർപ്പറേഷനുകളിലെ ഭരണം ഉറപ്പിച്ച ഇടതുമുന്നണി. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഹാജരായി. ചോദ്യം ചെയ്യലിന് ഇളവുകൾ ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. സംസ്ഥാനത്ത് ഇന്നലെ 5,728 പേർക്ക് കോവിഡ് മുക്തി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 95.21% വർദ്ധിച്ചു. ഐഎസ്എല്ലിൽ ഇന്ന് ഒഡീഷ ബംഗളൂരു എഫ് സിയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR ന്യൂസ് _ TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.